വെൽക്കം ടു ജേർണി വിത്ത് യുറേഷ്യൻ. നമ്മൾ ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിലെ ഡേ 3 ആണ്. സോ ഹോപ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഫൈനൽ ഡേ ഇൻ ഫ്രാങ്ക്ഫർട്ടാണ്. സോ നമ്മൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, റെഡിയായി, ലഗേജെല്ലാം പാക്ക് ചെയ്തു, അതിൽ കാറിൽ കൊണ്ട് ലഗേജ് ലോഡ് ചെയ്യാൻ പോയിക്കുകയാണ്. സോ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ഈസ്റ്റർ വീക്കെൻഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരാഴ്ച പെട്ടെന്ന് പോയി, അറിയില്ല, അമ്മയച്ചന് കഴിഞ്ഞ ബുധനാഴ്ച വന്നത്. ഈ വെനസ്ഡേ അവർ തിരിച്ചു പോവാണ്. പിന്നെ ചെറിയൊരു മാറ്റം നടന്നു. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ തിരിച്ചു പോകുമ്പോൾ ആംസ്റ്റർഡാമിൽ ക്വിക്ക് ആൻഡ് ഓഫിൽ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്വിക്ക് ആൻഡ് ഓഫിൽ പോകുന്നെങ്കിൽ ഒരു ഹോൾ ഡേ പോവും. സോ നമ്മൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ക്വിക്ക് ആൻഡ് ഓഫിൽ പോയതിന് ശേഷം ഒട്ടും നമുക്ക് സമയം കിട്ടത്തില്ല. പിന്നെ ഇന്ന് ടിക്കറ്റ്സ് അവൈലബിൾ അല്ല. സോ നമ്മൾ വിചാരിച്ചു അമ്മയ്ക്ക് അച്ഛനും വെനസ്ഡേ ആണ് അവർ ഡബ്ലിനിലേക്ക് പോകുന്നത്, പക്ഷേ ഫ്ലൈറ്റ് ആംസ്റ്റർഡാമിൽ നിന്നാണ്. സോ എന്തായാലും ആംസ്റ്റർഡാമിൽ പോകണം. അപ്പോൾ വെനസ്ഡേ ഒരു ഏർലി മോർണിംഗ് നമ്മൾ തിരിക്കുകയാണെങ്കിൽ രാവിലെ ക്വിക്ക് ആൻഡ് ഓഫിലൊക്കെ പോയിട്ട് ഈവനിങ് നമുക്ക് അമ്മയ്ക്ക് അച്ഛനും ഫ്ലൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് അവർക്ക് ഈസി ആയിരിക്കുമല്ലോ. ഒരു ലോങ് ജേർണി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി ഉടനെ ഫ്ലൈറ്റിൽ കയറുന്നതിനേക്കാളും അവിടെ കുറച്ച് റിലാക്സ് നമ്മൾ ടുലിപ് ഗാർഡനൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ച് ഡബ്ലിനിലേക്ക് അയക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരാഴ്ച പെട്ടെന്ന് പോയല്ലേ. സോ പിന്നെയും ഞങ്ങൾ ഒറ്റയ്ക്കാവും, അതിലും ജോലിക്കാവും, ഞാനും വീട്ടിൽ ബോറടിച്ചിരിക്കും. ഇന്നലെ ഞാനൊരു പുതിയ ഷൂ ആയിട്ട് എന്താ ഒരു ഹാർഡ് സോളുള്ള ഫ്ലാറ്റായിട്ടുള്ള ഷൂ ഫസ്റ്റ് ടൈം ഇടുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു സാൻഡൽ അല്ലെങ്കിൽ ഒരു ഷൂ ഞാൻ ഫസ്റ്റ് ടൈം ഇടുമ്പോൾ എൻ്റെ കാലിൽ നല്ല ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഷൂസ് ആദ്യമായിട്ട് ഇട്ടെ. അപ്പോൾ നടക്കേണ്ടിയും കൂടെ വന്നപ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. എൻ്റെ കാലിൻ്റെ ബാക്കൊക്കെ മുറിഞ്ഞ് ബ്ലഡ് വന്ന് സോക്സിലുമായി. വൈറ്റ് ഷൂ ആയിരുന്നു, വൈറ്റ് ഷൂ, ഷൂവിൻ്റെ ബാക്കിലും ബ്ലഡൊക്കെ ആയി. നല്ലൊരു കോലാഹലമായിരുന്നു, നല്ല ഒരുപാട് നടന്നു, വയ്യായിരുന്നു. പക്ഷേ ആകെ റിലാക്സിങ്, 1 അവർ ക്രൂസിന് നല്ല എൻജോയ് ചെയ്തു, നല്ല കാറ്റൊക്കെ ആയിരുന്നു. സോ ഇന്നത്തെ വ്ളോഗും എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ നോ ലോങ് വെയിറ്റിംഗ്, നമുക്ക് വ്ളോഗിലേക്ക്. ബൈ. ഹലോ, ഹൗ വാസ് യെസ്റ്റർഡേ? ഞാനേ ബാൻഡേജ് ഇടാൻ പോവാ കേട്ടോ, നല്ല കാല് മുറിഞ്ഞില്ലേ, ഇന്നും കൂടെ മുറിയിക്കാൻ വയ്യ. ഞാൻ നോർമലി സ്കെച്ചേഴ്സിൻ്റെ ഷൂസാണ് ഇടുന്നത്, അതിൽ നല്ല കംഫർട്ടബിളാണ്. അതിൽ നിന്ന് ഞാൻ ഷൂസ് മാറിയപ്പോൾ പറ്റുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ബാൻഡേജ് ഇടാം. എൻ്റെ സ്റ്റാറ്റിക് ഹെഡായി. ഈസ്റ്റർ സൺഡേ ആയിരുന്നല്ലോ, അപ്പോൾ ഇവിടെ ഈസ്റ്ററിൻ്റെ പബ്ലിക് ഹോളിഡേ മൺഡേ ആണ്. ഇവിടെ എല്ലാവർക്കും അവധിയാണ്, അതുകൊണ്ട് എത്ര നല്ല തിരക്ക്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് മൺഡേ ഉണ്ടെന്നെ, അവധിയുണ്ട്, ഒരുപാട് തിരക്ക്. പാർക്കിംഗ് കിട്ടാൻ തന്നെ നമ്മുടെ കുറവ് കിട്ടുന്നില്ല.
അവിടെ കാണുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ, ഫ്ലാഗ് വെച്ച കാസിൽ, അതാണ് നമ്മുടെ എൻഡ് പോയിന്റ്. സോ നല്ല ക്രൗഡ് ഉണ്ട്. This is a ticket per person 7 euro. സോ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കയറാൻ വേണ്ടി ആ മെഷീനിൽ നമ്മുടെ ടിക്കറ്റിൻ്റെ QR നമ്മൾ സ്കാൻ ചെയ്യണം. സോ വിൽ ഡു ഹൗസ്. Ich dachte, das ist nicht.
നമ്മളിവിടെ കാസിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, വളരെ വളരെ ആഗ്രഹമാണ് കാസിൽ കാണുന്നത്. മൈ ഫസ്റ്റ് കാസിൽ. നെക്സ്റ്റ് നമ്മൾ കാസിലിൻ്റെ ഉള്ളിലേക്ക് പോവാണേ. കാസിൽ കണ്ടിട്ടാണ് ആരും ആ ചേച്ചി കണ്ടിട്ടല്ല ഞാൻ പോകുമ്പോൾ വിചാരി. നിങ്ങളെ കണ്ണും ആ കാസിലേക്ക് മാത്രം പോയാൽ മതി. പല സുന്ദരിമണികൾ കാണും, ആരും നോക്കില്ല. ഇതാണ് നമ്മുടെ കാസിലിൻ്റെ പേര്. ഡ്രാഗൻസ് റോക്ക് ഫേസിങ് ദ റൈൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. ഇതോടെ ഡ്രാഗൻ്റെ ഫേസ് കാണാം നടുക്ക്. ആ ഡ്രാഗൻ്റെ ഫേസ് ഉണ്ടോ? ഇവിടുത്തെ സൈലൻസ് നമ്മൾ മാത്രമാണ്. ഈ പുള്ളിക്കാരൻ്റെ തൊപ്പിയും ബാക്ക്ഗ്രൗണ്ട്. ഹൂസ് ദിസ്? കുർട്ട് ആൻഡ് അർണ. മേ ബി കാസിലിൻ്റെ രാജാക്കന്മാരായിരിക്കും. വൗ, സീ പഴയ കറൻസീസ് കാണാല്ലേ. പഴയ കറൻസീസ്. What is this? Is it blue butter? Oh, are calibrated vechukka alle 10 cent ana euro aanu idu pandathe 10 some currency is equal to itrin duvende weight. Wow. Harry Potter-ന്റെ ബുക്ക് പോലെക്കല്ലേ. പുള്ളിക്കാരൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പൊ ഇവരൊക്കെ വേറെ എൻട്രൻസ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഗിമ്പലൊക്കെ കണ്ടുപോയാൽ വിചാരിച്ചു നമ്മൾ ഇന്റർനാഷണൽ ബ്ലോഗേഴ്സാണ്. സോ ദിസ് ഇസ് ആപ്സ്റ്റ്. അയ്യോ, ആര് വളഞ്ഞ കോണിപ്പടി കയറിയപ്പെടുത്തി മനുഷ്യൻ്റെ പകുതി ജീവൻ പോയി. ഇതെന്തുവാ? സെക്യൂരിറ്റി സോൾജേഴ്സിന്റെ ഇതല്ലേ? ബാർബിക്യൂ. ആ നൈസ്. ആ രാജാവൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്ന് അല്ലേ
വിളംബരമൊക്കെ ചെയ്ത് ആ നാട്ടുകാർ ഇവിടെ നിന്നെല്ലാം അറിഞ്ഞ് രാജാവ് ഇവിടെ നിന്ന് എല്ലാം നീക്കുന്നു. ആരെ എല്ലാ നീക്കങ്ങളും നോക്കി ഇത് റിവറിൽ കൂടെ വലിയ ഷിപ്പ് വരുന്നു. ഹൈപ്പർ സ്പീഡിൽ കുത്തുന്നു. ആ ഹൈപ്പർ സ്പീഡ് ബ്രേക്ക് ചെയ്തതിന്റെ കുറെ മാർക്കുകൾ പോലെ ക്യാമറ എല്ലാം വിസിബിൾ ആണോന്ന് അറിയില്ല. പന്നീര് വാങ്ങിച്ചേരാം. മല കയറിയതല്ലേ, ഒരു ഇളനീര് എനിക്കൊന്ന് വാങ്ങിച്ചു. എന്തായാലും ഇത്ര കയറി വന്നല്ലേ, നല്ല റെസ്റ്റോറൻസ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഉണ്ടിവിടെ. Is it? Is it?